മേനോൻ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീമതി ശ്വേത മേനോൻ, എങ്ങനെ ഓർത്തെടുക്കുന്നു കൽപ്പനയെ, കൽപ്പനയുടെ വിയോഗം, ആ വാർത്ത താങ്കൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു? ഇല്ല, ഞാനിപ്പോ ഹൈദരാബാദിലാണ്. ഞാനിവിടെ എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബിക്കോസ് എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. രാവിലെ മീൻസ് ഞാൻ എന്താ പറയാ, ഹൈദരാബാദിലായിട്ട് എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഞാൻ ഉർവശി ചേച്ചിനെ ഇപ്പൊ വിളിച്ചു, ഉർവശി ചേച്ചിക്കും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. യുനോ, അങ്ങനെ ഒരു ഷോക്കിലാണ്, ബിക്കോസ് എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് കപ്പു ചേച്ചിന്റെ അടുത്തെല്ലാം ഞാൻ മീൻസ് ഏറ്റവും നമ്മൾ ഏറ്റവും ഞാൻ കളിയാക്കി ഞാൻ തമാശ എല്ലാം പറയുന്ന ഒരു ഒരു ഷീസ് മോർ ലൈക്ക് എ ഫ്രണ്ട്, ഒരു നോട്ടി ഫ്രണ്ട് ആയിട്ടാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് വരെ ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കരമായിട്ടൊരു ഒരു എന്താ പറയുക, എൻകറേജ്മെന്റ് തരുന്ന ഒരു നടിയാണ്. പക്ഷെ അതെല്ലാം ഉപരി ഒരു നല്ലൊരു ഫ്രണ്ടാണ്, ബിക്കോസ് തീരെ വിശ്വസിക്കാൻ. ഞാൻ ഹൈദരാബാദിലായിട്ട് ഞാൻ ഇവിടെ ഇപ്പോ എല്ലാം പ്രൊഡക്ഷൻ മാനേജർ എനിക്ക് അറിയുന്ന എല്ലാരെയും ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്ലിയാരിറ്റി കിട്ടാത്തോണ്ട് എനിക്ക് ഇതൊരു ഫോൾസ് ന്യൂസ് ആണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഐ ഹോപ്പ്, ഐ എം ജസ്റ്റ് സ്റ്റിൽ ഹോപ്പിംഗ്, യുനോ. ശ്രീമതി ശ്വേത മേനോൻ, സോൾട്ട് ആൻഡ് പെപ്പറിൽ താങ്കളുടെ അഭിനയത്തെ അത് കൂടുതൽ നന്നാക്കിയത് ഒരു പക്ഷേ കൽപ്പനയുമൊത്തുള്ള കോമ്പിനേഷൻ സീനുകൾ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആളുകളെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കൽപ്പനയുമായുള്ള ആ ഒരു കോമ്പിനേഷൻ സീനുകളായിരുന്നു. അതെ അതെ, എസ്പെഷ്യലി ആ ഒരു ഇമോഷണൽ സീൻ ഉണ്ടായിരുന്ന സമയത്ത് യുനോ കൽമ ചേച്ചി ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത്, നമ്മൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ജാസ്തി ഞാൻ കപ്പു ചേച്ചിനെ ഒരുപാട് എന്താ പറയാ കളിയാക്കണ, എപ്പോഴും ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ലാസ്റ്റ് ദോഹയിൽ പോയപ്പോഴും കൂടെയാണ് നമ്മൾ യുനോ ട്രാവൽ ചെയ്തത്, തിരിച്ചും വന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഹെൽത്തിന്റെ പറ്റിയാണെങ്കിലും നമുക്ക് ഒരുപാട് എപ്പോഴും ചോദിക്കാറുണ്ട്, പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് തീരെ ഒരുമാതിരി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസ് ആയി പോയി.